Hey, whoa, what's up, guys? Welcome back to Action Dude. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ഓണം. സോ ഗൈസ്, അപ്പോൾ ഓണമൊക്കെ ആയിട്ട് എല്ലാവർക്കും പുതിയ ഉടുപ്പും എന്നിട്ട് പുതിയ സാധനങ്ങളൊക്കെ കിട്ടിക്കാണും. അപ്പോൾ നമുക്കും ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കും, നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് ഉറപ്പ് വരുത്ത് ഗൈസ്. ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ഓരോ ലൈക്കിനും ഭയങ്കര പ്രാധാന്യമുണ്ട് ഗൈസ്. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ താഴെ കിടന്ന ലിങ്കിൽ പോയി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രോ ആ പ്രോഡക്റ്റിങ്ങാ ആണ്ടെ, നമുക്ക് ആമസോണിൽ നിന്നാണ് നമുക്ക് പ്രോഡക്റ്റ് അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഈസിയായിട്ട് നമുക്ക് എടുക്കാം. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ഇത് പിടിച്ചോ. ഓ ഗൈസ്, നിങ്ങൾ നോക്കൂ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, നമ്മുടെ ആമസോണിൻ്റെ ഒരു ഡിവൈസാണ്. ഇതിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. നമ്മളിന്ന് ഇത് അൺബോക്സ് ചെയ്യും, ഇത് നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരും, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പം വീട്ടിലേക്ക് പോവാം. ഗൈസ്, നമ്മളങ്ങനെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തു. ഓക്കെ, പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിക്കും. ഇനി നമുക്ക് ബോക്സിനകത്ത് വരുന്ന സാധനങ്ങൾ നമുക്ക് കാണാം. ഗൈസ്, ആ ബോക്സ് തുറക്കുമ്പോൾ ആമസോണിനകത്ത് നിന്ന് നമുക്ക് ഇതുപോലത്തുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. ഗൈസ്, സാധാരണ പ്രോഡക്റ്റുകളിലൊക്കെ ഒരു വെള്ള കളർ ബോർഡായിരിക്കും തരുന്നത്, പക്ഷേ ഇതിനകത്തൊരു ഒരു കാക്കി ബോർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാം. ആദ്യമായിട്ട് തന്നെ എടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ സാധനമാണ്, നമ്മുടെ ആമസോണിൻ്റെ ഫയർ ടി വി സ്റ്റിക്ക് 4K ആണിത്. ഓക്കെ, ഇതാണ് ഗൈസ്. ഓക്കെ, ചെറിയൊരു വെയിറ്റ് ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അതിനകത്തുള്ള പ്ലാസ്റ്റിക് നമ്മൾ പൊട്ടിക്കുന്നു. ഓക്കെ, പ്ലാസ്റ്റിക് പൊട്ടിച്ച് നമ്മുടെ സംഭവത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പൊളിച്ച് ഇതാണ് സാധനം. അതുകൊണ്ട് ഇവിടെ ആമസോണിൻ്റെ ഒരു ലോഗോ ബ്രാൻഡിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു മൈക്രോ USB പോർട്ടുണ്ട്. ഓക്കെ, അത്രയും ഇതിനകത്ത് കാര്യങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇവിടെ HDMI, ഇതാണ് നമ്മുടെ സ്റ്റിക്ക്. ഓക്കെ, ഇനി അടുത്തതായി വരുന്നത് ഇതിൻ്റെ റിമോട്ടാണ്. ഓക്കെ, നല്ല ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള റിമോട്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ MA ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിമോട്ട് കുറച്ചും കൂടി നീളമുണ്ട്, ഇതിൽ ഇച്ചിരി ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ പ്ലാസ്റ്റിക് നമുക്ക് പൊട്ടിക്കാം. പൊട്ടിക്കുന്ന മുമ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഇവിടെ കുറച്ച് പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലാസ്റ്റിക് എടുത്തു. ഓക്കെ ഗൈസ്, ഇതാണ് റിമോട്ട്. ഓക്കെ, ഇവിടെയാണ് ചെറിയൊരു പ്ലാസ്റ്റിക് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല പ്രൊട്ടക്ഷനാണ് ഗൈസ്. ഓക്കെ, ഇതൊന്നും നമ്മൾ പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഇത് ആമസോണിൻ്റെ സ്വന്തം അലക്സ സപ്പോർട്ടഡ് ആയ വോയിസ് കൺട്രോൾ റിമോട്ടാണ്, ബ്ലൂടൂത്തിൻ്റെ. ഓക്കെ, ഇവിടെ ആമസോണിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുള്ള റിമോട്ട്, വലിയ വെയിറ്റ് ഒന്നുമില്ല, സൂപ്പർ റിമോട്ടാണ്. ഓക്കെ, അടുത്തതായി ബോക്സിനകത്ത് വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പവർ അഡാപ്റ്ററാണ്. ഓക്കെ, USB പവർ അഡാപ്റ്ററാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്നിട്ട് വരുന്നത് ഒരു USB മൈക്രോ USB കേബിളാണ്. ഓക്കെ, ഉണ്ട് ഇത്രയും നീളമുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ സംഭവത്തിന് വേണ്ടി പവർ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കേബിളാണ്. ഗൈസ്, അടുത്തതായി വരുന്നത് ആമസോണിൻ്റെ സ്വന്തം ഒരു കുഞ്ഞി ബാറ്ററീസ് ആണ് ഗൈസ്. കണ്ടില്ലേ, ആമസോണിൻ്റെ ബാറ്ററിയിൽ തന്നെ ആമസോൺ എഴുതിയിട്ടുണ്ട് ഗൈസ്. എല്ലാം ആമസോണാണ്, രണ്ട് ബാറ്ററിയാണ്. ഇത് നമ്മുടെ റിമോട്ടിനകത്ത് ഇടാൻ വേണ്ടിയുള്ള ബാറ്ററിയാണ്, ചെറിയ ബാറ്ററിയാണ് ഗൈസ്. അടുത്തത് ആണ്, ഇതാണ് HDMI എക്സ്റ്റെൻഡർ ആണ്. ഇവിടെ നമ്മുടെ HDMI ഇവിടെ കുത്തിയിട്ട് ഒന്നും കൂടി നീളം കൂട്ടണമെങ്കിൽ നമുക്ക് ഈ HDMI എക്സ്റ്റെൻഡർ ഉപയോഗിക്കാം. ആമസോണിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോക്സിനകത്ത്
ഓക്കെ രണ്ട് കാർഡുണ്ട്. ഓക്കെ ഇത് നമ്മുടെ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതുള്ള മാനുവൽ കാർഡ് വാറണ്ടി കാർഡൊക്കെയാണ് ഇതുള്ളത്. ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് 4K ഇതിങ്ങനെ വലിച്ചാണ്ട് നല്ല നല്ല പടങ്ങളും കാര്യങ്ങളും എഴുത്തും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമുക്ക് ക്ഷമയോടെ ഇരുന്ന് വായിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കാം. ഓക്കെ ആണ്ട് നല്ല പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കൈസ് വന്നിട്ടാണ്ട് ഇതാണ് ഇതിൻ്റെ മാനുവൽ കാർഡ്. ഇതിൻ്റെ ഇതെങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടതെന്ന് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കി പഠിച്ചിച്ചിട്ട് ക്ഷമയോടെ ഇരുന്ന് നല്ല രീതിയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഉണ്ട്. ഓക്കെ നല്ലൊരു സൂപ്പർ കാർഡ്. അപ്പോൾ പാക്കിംഗ് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ കണ്ടൻസ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഗൈസ് ഇനി ബോക്സിനകത്ത് ഇരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ ബോക്സിനകത്ത് കണ്ട് ഇവിടെ ഫയർ ടി വി സ്റ്റിക്ക് 4K എന്നിട്ടിട്ടുണ്ട്. ബ്രില്യൻറ്റ് പിക്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അലക്സ വോയിസ് റിമോട്ടുണ്ട്. ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മുടെ ഡിവൈസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. മേളിൽ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് എന്നിട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ അലക്സ എന്ന് എഴുതിയിട്ടുണ്ട്. 4K അൾട്രാ എച്ച് ഡി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഡൈനാമിക് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. എച്ച് ഡി ആർ ആണ്. എന്നിട്ട് ഗൈസ് ഡോൾബി വിഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ക്വാഡ് കോറിൻ്റെ CPU ആണുള്ളത്. എന്നിട്ട് പിന്നെ വൈഫൈ 10002.11 AC ആണ് ഗൈസ്. ഓക്കെ എന്നിട്ട് ഗൈസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയ കണ്ടൻസിൻ്റെ പേരുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് വേണ്ടത് വാട്സ് നീഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ സ്പീഡായിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ്, എന്നിട്ട് HD TV ഓർ 4K HD TV വിത്ത് ഒരു HDMI ഇൻപുട്ടും വേണം. ഓക്കെ എന്നിട്ട് പിന്നെ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ കുറേ ഫ്യൂച്ചേഴ്സും കുറേ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ വിത്ത് എ പവർഫുൾ ക്വാഡ് കോർ പ്രൊസസ്സറാണ്. യു ക്യാൻ ഈസൻലി അസസ് 4K അൾട്രാ എച്ച് ഡി കണ്ടന്റ് അപ് ടു 16 FPS. യു വിൽ ആൾസോ എൻജോയ് ദ ബ്രില്യൻറ്റ് കളർ ഓഫ് HDR വിത്ത് സപ്പോർട്ട് ഓഫ് ഡോൾബി വിഷൻ ആൻഡ് HDR 10+. ഇത് ഒരു 4K TVയിലെ സപ്പോർട്ട് ആകത്തുള്ളൂ. പിന്നെ ആൻഡ് ദ ഓഡിയോ ക്ലാരിറ്റി ഓഫ് ഡോൾബി അറ്റ്മോസ്. പിന്നെ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ചാനൽസ് ആപ്സ് ആൻഡ് അലക്സ സ്കിൽസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതി അലക്സയുടെ നെക്സ്റ്റ് ജനറേഷൻ വോയിസ് റിമോട്ട് വിത്ത് TV കൺട്രോൾ ആണ്. നമ്മുടെ ഒരു സാധാ TV നമുക്ക് ഈ റിമോട്ട് വെച്ചും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ വോളിയവും പവർ ഓഫ് ചെയ്യാനും പവർ ഓൺ ചെയ്യാനെല്ലാം കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. അടിഭാഗത്ത് കുറച്ച് കാര്യങ്ങളും. ഓക്കെ ഗൈസ് ഇനി നമുക്കിത് പ്രവർത്തിപ്പിച്ച് നോക്കാം. TV ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഗൈസ് ഓണാക്കുന്നതിന് മുമ്പ് റിമോട്ടിനകത്ത് ബാറ്ററി ഇടാൻ മറന്നുപോയി. ബാറ്ററി നിന്നിട്ട് ഇതെങ്ങനെയാണ് തുറക്കുന്നത്? ഓക്കെ എങ്ങനെയാണ് അല്ലേ? ഓ ഇത്രയും വലിയതോ? കുഞ്ഞ് റിമോട്ടാണ് ഗൈസ്. ഓക്കെ ഇതെങ്ങനെയാണ്? വേറെ സെറ്റപ്പാണ് കേട്ടോ. ഇതെങ്ങനെയാ? ഓക്കെ ഇങ്ങനെയാണെന്ന് തോന്നി. ഇങ്ങനെ ഇട്ട് സാധാ നമ്മുടെ റിമോട്ടിനകത്ത് ഇടുന്ന പോലെ ഒന്നും അല്ല. ഓക്കെ വേറെ സെറ്റപ്പ് കേട്ടോ. ഓക്കെ രണ്ട് ബാറ്ററി എന്തായാലും ഇട്ടിട്ടുണ്ട്. ആണ്ടേ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. അടുത്തുണ്ടോ റിമോട്ടിനകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ പൊളി സാധനം കേട്ടോ. ബാ ഗൈസ് നമ്മുടെ സ്റ്റിക്ക് ഞാൻ TV കണക്ട് ചെയ്യുകയാണ്. നമ്മുടെ TV HDMI പോർട്ടിനകത്തോട്ട് സിമ്പിളായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്ന USB കേബിൾ ഇതിനകത്തോട്ടും കണക്ട് ചെയ്യുക. കണക്റ്റഡ്. എന്നിട്ട് സിമ്പിളായിട്ട് നമ്മുടെ TV USB പോർട്ട് ഉണ്ടെങ്കിൽ ഈ USB പോർട്ടിനകത്ത് തന്നെ കൊടുത്താൽ മതി. ഓക്കെ ഇതെന്ന് വെച്ചാൽ ഇനി USB വരുന്ന പവർ ഇതിനകത്തോട്ട് പോയിക്കോളും. ഇതില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കിട്ടുന്ന അഡാപ്റ്ററും കുത്തിയാൽ മതി. വേറെ വിഷയമൊന്നുമില്ല. ഇപ്പം എല്ലാം സെറ്റായി. ഞങ്ങളുടെ TV ഓൺ ആവുകയാണ്. ഓക്കെ കൂടെ അത് ഓണായിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. ഓണായോ? 15 minutes later. ഓക്കെ അതുകൊണ്ട് ഫയർ TV എന്ന് കാണിക്കുന്നു ഓണായിട്ടുണ്ട്. യെസ്. ഓ ഒരു മ്യൂസിക്കോടൊക്കെയാണ് ഓണായത് സംഭവം. ഇനി ആദ്യമേ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഓക്കെ ടാപ്പ് ടു പെയർ. ഓക്കെ നമ്മൾ റിമോട്ട് നിന്ന് പെയർ ചെയ്യുകയാണ്. ടാപ്പ് ടു പെയർ പ്രസ് ടു സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ നമ്മുടെ റിമോട്ട് കണക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ സൗണ്ടൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ചൂസ് ലാംഗ്വേജ് കൊടുക്കുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ഹിന്ദി കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂ വിത്ത് പവർ അഡാപ്റ്ററോ. പവർ അഡാപ്റ്റർ. ഓക്കെ ഇനി നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യണം. ഞങ്ങളുടെ വീട്ടിലത്തുള്ള വൈഫൈ കണക്ട് ചെയ്യണം. പാസ്വേഡ് അടിച്ചു കൊടുക്കട്ടെ. ഓക്കെ കണക്ഷൻ സക്സസ്ഫുള്ളി. ഓക്കെ ചെക്കിങ് ഫോർ അപ്ഡേറ്റ്സ്. അപ്ഡേറ്റ്സിന് ചെക്ക് ചെയ്യുകയാണ്. ഗൈസ് തുറന്നപ്പോൾ തന്നെ ഉണ്ട് എൻ്റെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വെർഷൻ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായിട്ട് കാണിച്ചു തരാം. ഗൈസ് ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ ഇത് 2nd generation ഈ ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ 3rd generation ഇതിൻ്റെ 3rd generationൊക്കെ ചിലപ്പോൾ ഇനി വരായിരിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ അപ്പം നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറയും. ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ വൈഫൈ കണക്ട് ചെയ്തിട്ട് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഫിനിഷിംഗ് അപ്ഡേറ്റ്സ് കാണിക്കുന്നുണ്ട്.
ചേട്ടാ ഇത് കുറേ നേരമായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 4 മിനിറ്റൊക്കെ ആയി, ഇതുവരെയായിട്ട് നിങ്ങളിതിൻ്റെ ഇൻ്റർഫേസ് കണ്ടില്ല ഗൈസ്. ഗൈസ് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈനിങ് ചെയ്യണം, ആമസോൺ അക്കൗണ്ട് സൈനിങ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ചൂസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോ താങ്ക്സ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് മസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വോട്ട് ചെയ്ത് ചെയ്യണം. എന്നിട്ട് ഇങ്ങോട്ട് പോവുകയും ചെയ്യാം. ജിയോ സിനിമ വേണം, ഹോട്ട്സ്റ്റാർ വേണം. ഓക്കെ ഗൈസ്, നമുക്ക് എന്നിട്ട് റിമോട്ടിനകത്തുള്ള പ്ലേ പുഷ് ബട്ടൺ നോക്കി കണ്ടിന്യൂ കൊടുക്കാം. ഫിനിഷ്. ഗൈസ് ഇവിടെ ഡേറ്റ ലിമിറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. ഓക്കെ, ഞാൻ സെറ്റപ്പ് ലെറ്റർ കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ദ ഓൾ ന്യൂ ഫയർ ടി വി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇൻ്റർഫേസ് ലോഡായി വരുമായിരിക്കും. ഓക്കെ ഗൈസ്, ഓ എത്ര നേരം എടുത്ത്, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, അണ്ട് നമ്മൾ ആഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്, ഉണ്ടല്ലേ, എല്ലാ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു പുതിയ ഇൻ്റർഫേസ് ആണ് കേട്ടോ ഗൈസ്. ഗൈസ് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, ഉണ്ട്, നല്ല സൂപ്പർ സ്മൂത്ത് ആയിട്ടുണ്ട് കാണാൻ. ആണ്ടേ ഗൈസ്, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. ഇപ്പം ഇവിടെ അല്ലെ ഇവിടുത്തെ സെറ്റപ്പിന് കുറച്ച് മാറ്റം വന്ന് കാണും. കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഗൈസ് ഇതിൻ്റെ ഇൻ്റർഫേസിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സിനിമയുടെ ഓരോരോ കാര്യങ്ങളാണ്. ഓട്ടോമാറ്റിക്കലത്ത് ഇതിൻ്റെ ട്രെയിലറിങ് ഓപ്പൺ ആവും. ഇനി ഇങ്ങോട്ട് താഴോട്ട് പോയാൽ ഇഷ്ടംപോലെ സിനിമകളാണ് ഇരിക്കുന്നത്, ഇഷ്ടംപോലെ സിനിമകളുടെ തമ്പനെയിൽസാണ് ഇരിക്കുന്നത്. ഭയങ്കര സ്മൂത്താണ്, എന്നിട്ട് ഭയങ്കര സ്പീഡും ഉണ്ട് കൺട്രോൾ ചെയ്യാൻ കേട്ടോ. ഉണ്ടോ, ഒറ്റ ക്ലിക്കിൽ ഇങ്ങ് പോവാണ്, ഒടുക്കത്തെ സ്പീഡ്. ഗൈസ് ഇനി അലക്സ വോയിസ് കൺട്രോളും ഞാൻ ടെസ്റ്റ് ചെയ്യുവാണ്. ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് കേട്ടോ. ആക്ഷൻ ഡ്യൂഡ് യൂട്യൂബ്. ഓക്കെ, ആക്ഷൻ ഡ്യൂഡ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ ചാനൽ കിട്ടിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിനെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ കിടപ്പുണ്ട്, എല്ലാം നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അല്ല, സിമ്പിളായിട്ടാണ് അങ്ങോട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. സ്കിപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. നമുക്ക് യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഗൈസ് ഈ അലക്സ വോയിസ് അസിസ്റ്റൻറ്റോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ വെതർ ഒന്ന് ഞാൻ എന്തോ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ചെക്ക് ചെയ്യാണ്. അലക്സ ടുഡേയ്സ് വെതർ. ഗൈസ് ഞങ്ങളിപ്പോൾ കൊല്ലത്താണ് ഇരിക്കുന്നത്, പക്ഷേ പാലക്കാട് ചിറ്റൂർ തത്തമംഗലത്തിലെ വെതറാണ് കാണിക്കുന്നത്. ഗൈസ് പിന്നെ സെറ്റിങ്സിനകത്തോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഡിസ്പ്ലേ എൻ്റെ ഓഡിയോ ഒന്ന് കാണിച്ചു തരാം. ഗൈസ് വീഡിയോയുടെ റെസൊല്യൂഷനൊക്കെ ഫയർ ടി വി സ്റ്റിക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും നമ്മുടെ ടി വിക്ക് അനുസരിച്ച്. കളർ ഡെപ്തും കളർ ഫോർമാറ്റും കളർ കാലിബ്രേറ്റ് ഡിസ്പ്ലേ അങ്ങനെ കുറേ സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ഓഡിയോയിലേക്ക് വരുമ്പോൾ ഗൈസ് ഇവിടെ സറൗണ്ട് സൗണ്ട് ഉണ്ട്, ഇതിനകത്ത് നിങ്ങൾ ബെസ്റ്റ് അവൈലബിൾ തന്നെ കൊടുക്കുക. ഇവിടെ പി സിയും ഉണ്ട്, പിന്നെ ഡോൾബി ഡിജിറ്റൽ പ്ലസ്, ഡോൾബി ഡിജിറ്റൽ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ബെസ്റ്റ് അവൈലബിൾ തന്നെ സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിനകത്താണ് ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഗൈസ് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേയുടെ ഓഡിയോയുടെ മാത്രമേ കാണിച്ചെന്നുള്ളൂ. ഞാൻ ഈ പവർ ഓഫ് ചെയ്യുവാണ്. അവിടെ പവർ ഓഫ് ചെയ്തപ്പോൾ ടി വിയും കൂടി ഇങ്ങ് ഓഫായി കണ്ടോ. അപ്പോൾ നമുക്ക് ഈ റിമോട്ട് വെച്ച് ടി വിയെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗൈസ് ഇനി ഞാൻ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക് ടി വിക്കകത്ത് നിന്ന് ഊരുവാണ്. ടി വിക്കകത്ത് നിന്ന് ഊരി ഇതിനെ ഈ ഫയർ ടി വി സ്റ്റിക്ക് സൗണ്ട് ബാറിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിനായി നമ്മൾ ആദ്യമേ നമ്മുടെ HDMI എക്സ്റ്റെൻഡർ എടുക്കുവാണ്. എക്സ്റ്റെൻഡർ എടുത്തിട്ട് ഈ ഫയർ ടി വിയായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഫയർ ടി വി സ്റ്റിക്കിനകത്ത് നിന്ന് വരുന്ന USB കേബിൾ നമ്മുടെ USB അഡാപ്റ്ററിനകത്തോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നിന്നാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി സൗണ്ട് ബാറിനകത്ത് കണക്ട് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് സൗണ്ട് ബാറിൻ്റെ HDMI 1 സിമ്പിളായിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇത് വീഡിയോ ഔട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പ്രൊജക്ടറിനകത്തോട്ട് വീഡിയോ പോകാൻ വേണ്ടി ഇതിനകത്തുള്ള വീഡിയോ ഔട്ടിനകത്ത് HDMI ആർക്കിനകത്ത് വേറൊരു HDMI കുത്തിയിട്ടുണ്ട്. ഇത്രയുള്ള സിമ്പിളായിട്ട് ഗൈസ് സൗണ്ട് ബാർ ഈസി ആയിട്ട് ഓണാക്കുവാണ്. ഓക്കെ, സൗണ്ട് ബാർ ഓണായി വരട്ടെ. ഓക്കെ, നമ്മുടെ ഫയർ ടി വി ഇവിടെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. യോ ഗൈസ് ഓണായിട്ടുണ്ട്. ആണ്ട് ഗൈസ് ഇവിടെ ഡോൾബി സറൗണ്ടിങ് എന്നാണ് കാണിക്കുന്നുണ്ടോ. ആണ്ട് നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക് ഓണായപ്പോൾ തന്നെ ഡോൾബി സറൗണ്ടിങ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫയർ ടി വി സ്റ്റിക്കിൻ്റെ മെയിൻ ഓഡിയോ ഔട്ട്പുട്ട് ഡോൾബി ഡിജിറ്റൽ പ്ലസ് ആണ്, അതുകൊണ്ടാണ് ഡോൾബി സറൗണ്ടിങ് എന്ന് കാണിച്ചത്. യോ ഗൈസ് ഇപ്പോൾ ആണ്ട് ബിഗ് സ്ക്രീനകത്താണ് നമ്മളിപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ അപ്പോൾ ഒരു സംഭവം ഇട്ട് ഞാൻ കാണിച്ചു തരാം യൂട്യൂബ് എടുത്തിട്ട് ഗൈസ് യൂട്യൂബ് എടുത്തിട്ട് ഒരു 4K ഡെമോ വീഡിയോ വെച്ചിട്ടുണ്ട് 60 FPS നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഡോൾബി വിഷൻ എന്ന് പറയുന്നൊരു ഫ്യൂച്ചർ ഫാറ്റിവിസ്റ്റിക്കിനകത്തുണ്ട് അപ്പോൾ നല്ല സൂപ്പർ കളറും കാര്യങ്ങളൊക്കെ ആയിരിക്കും വാ 180p എന്നെ കൊള്ളാവോ പോളി നല്ല രസമുണ്ട് കാണാൻ ഓ പൂവൊക്കെ ഒറിജിനൽ പോലെ ഇരിക്കുന്നല്ലോ ഒന്ന് ഓക്കെ ഗൈസ് നല്ല രസമുണ്ട് കാണാൻ ഓ ഇതിപ്പോൾ എത്ര റെസൊല്യൂഷനാണ് ഓ 180p 60 FPS ആണ് 60 FPS ആയതുകൊണ്ടാണ് ഇത്ര നല്ല സ്മൂത്തായിട്ട് കാണുന്നത് ഓക്കെ ഇതെന്തായാലും പൊളിച്ച് സൂപ്പർ പിന്നെ ഇതിനകത്ത് ഡിസ്പ്ലേ മിററിങ്ങും അവൈലബിൾ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് ആൻഡ്രോയിഡ് ഡിവൈസ് നമുക്ക് ഇതിനകത്ത് മിറർ ചെയ്യാൻ സാധിക്കും അപ്പോൾ പിക്ചർ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലിൽ സൂപ്പർ ആയിട്ടുണ്ട് ഇനി പ്രൈം വീഡിയോക്കകത്ത് ഒരു ട്രെയിലർ ഒന്ന് കാണിച്ചു തരാം ഗൈസ് ആമസോണിനകത്ത് ഒരു ട്രെയിലർ പ്ലേ ചെയ്ത് അതാ ടുമാറോ വോറിൻ്റെ ട്രെയിലർ ആണ് ഗൈസ് ഇതിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഓഡിയോക്കകത്ത് ഏത് ഓഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് നോക്കാം ഓക്കെ ഇംഗ്ലീഷ് ഉണ്ട് ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഉണ്ട് ഓക്കെ അപ്പോൾ ട്രെയിലറിനൊക്കെ ഡോൾബി ഡിജിറ്റൽ പ്ലസ് ആണ് കൊടുക്കുന്നത് ഓക്കെ പൊളി മൂവിയാണത് കണ്ടു നോക്കിയില്ല നമ്മൾ ഗെയിം ഇതിനായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കിയില്ല ഇതിനകത്ത് പ്ലേ സ്റ്റോർ അല്ല ഇതിനകത്ത് വേറൊരു OS ആണ് ആമസോണിൻ്റെ തന്നെ ആൻഡ്രോയിഡിൻ്റെ വേറൊരു OS ആണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ഗൈസ് അലക്സ അടുത്ത് ഗെയിംസ് എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടംപോലെ ഗെയിംസ് നമുക്ക് കിട്ടി വന്ന് ഓക്കെ ആണ്ട് ബീച്ച് ബഗ്ഗിയൊക്കെ ഇരിപ്പുണ്ട് ഗൈസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബീച്ച് ബഗ്ഗി ഡൗൺലോഡ് ചെയ്യുവാണ് ഓക്കെ സ്പീഡിൽ തന്നെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഗൈസ് ബീച്ചിൻ്റെ റേസ് നടക്കാൻ പോവുകയാണ് ഓക്കെ നമ്മളിപ്പോൾ ചെറിയൊരു ബീച്ച് ബഗ്ഗി ഗെയിം ടെസ്റ്റ് ചെയ്യുകയാണ് നല്ല സ്മൂത്ത് ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് ബീച്ച് ബഗ്ഗിയൊക്കെ നല്ലതായിട്ട് ഓടുന്നുണ്ട് പിന്നെ ഹൈ ഗെയിംസ് കളിക്കാൻ പറ്റുന്ന തരത്തില്ല ഇത് 2GB റാം ആണ് ഇതിനകത്തുള്ളത് പിന്നെ 8GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട് പിന്നെ ക്വാഡ് കോർ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം ഇതുപോലത്തുള്ള ഗെയിംസൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട് ഗൈസ് ആസ്ഫാൾട്ട് 8 അത്യാവശ്യം നല്ല രീതിയിൽ റൺ ആവുന്നുണ്ട് വലിയ ലാഗും കാര്യങ്ങളൊന്നും കാണുന്നില്ല കൂടുതൽ ഗെയിം കളിക്കാനല്ലേ ഉപയോഗിക്കുന്നത് ഓരോരോ കണ്ടൻറ്റുകൾ കാണാനാണ് ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കാം ആസ്ഫാൾട്ട് 8 ഇച്ചിരി ഹെവി ഗെയിമാണ് എന്നാലും ലാഗ് ഫ്രീ ആണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിന് വന്നിട്ടുണ്ട് ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് പൊളിച്ച് സൂപ്പറായിട്ടുണ്ട് MI ബോക്സിനെ കാട്ടി നല്ല വ്യത്യാസമുണ്ട് ഒന്നും കൂടി നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വേണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് അൺസ്റ്റാളും ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ ഓഡിയോ ക്ലാരിറ്റി ഒക്കെ പൊളി എന്നിട്ട് ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ട് ഓഡിയോക്കകത്ത് കാണുന്നതിൽ നമുക്ക് ഡോൾബി വിഷനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ 4Kയിലല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രൊജക്ടർ ഫുൾ HD പ്രൊജക്ടറാണ് 4Kയുടെ അല്ല സ്പീഡൊക്കെ ഉള്ളൊരു വൈഫൈ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല 10 MBPS ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഞങ്ങൾക്കിപ്പം മാക്സിമം ഒരു 2 MBPS ഒക്കെയാണ് കിട്ടുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള നല്ലൊരു നെറ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഡിവൈസും വെച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടൻറ്റുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് 4K റിക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ വീട്ടിലെല്ലാം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഫുൾ HD TVയോ അത്ര കാണത്തുള്ളൂ 4Kയുടെ ഒന്നും എല്ലാവരുടെ വീട്ടിൽ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നത് ആമസോൺ ഫയർ TVയുടെ 3rd generation അപ്പോൾ പുതിയൊരു ആമസോൺ ഫയർ TV സ്റ്റിക്ക് അവർ ഇറക്കിയിട്ടുണ്ട് അതാണ് ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഡിവൈസുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അങ്ങോട്ട് നിങ്ങൾ ചാടിപ്പോയി നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ് പുതിയതായിട്ട് 2021 മോഡൽ ഡോൾബി അറ്റ്മോസ് ഒക്കെ അടങ്ങിയ അപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയതാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഗൈസ് ഫയർ TV സ്റ്റിക്ക് 4Kക്ക് വില വരുന്നത് 5999 രൂപയ്ക്കാണ് ഈ ഡിവൈസ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ഫയർ TV സ്റ്റിക്ക് 3rd generation ഡോൾബി അറ്റ്മോസ് ഒക്കെ അടങ്ങിയ ഈ ഡിവൈസിന് 3999 രൂപയാണ് അതിപ്പോ ലാഭമായല്ലോ
അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ സബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അത് നിങ്ങൾ ഓൾ ഇടിച്ചിട്ടേക്കും. ഓക്കെ, എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ പുതിയൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇസ്മി രാഹുൽ മനോജ് ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ. ഗൈസ്, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ.